ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപുപ്പനപ്പൻ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് മല്ലി കൃഷി ചെയ്യാം. നോക്കിയേ, എൻ്റെ മല്ലി ഞാൻ ചെയ്ത് നോക്കിയ മല്ലിയാണ്, നന്നായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കറിവേപ്പിലയേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ കറിവേപ്പിലയുടെ ഒപ്പമോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നമ്മളിപ്പോൾ മല്ലിയില നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. മുൻപ് തമിഴ്നാട്ടിൽ മാത്രമായിരുന്നു ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഒത്തിരി ആൾക്കാർ നമ്മൾ ഈ മല്ലി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മല്ലിയിൽ ഒത്തിരി വിഷവും അല്ലെങ്കിൽ ഒത്തിരി കെമിക്കലും അടിച്ചിട്ടാണ് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നത്. നമുക്ക് വളരെ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഈ മല്ലി നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മല്ലി കൃഷി ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനുമുമ്പ് ചെറിയൊരു കാര്യം പറഞ്ഞിട്ട്, എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, അല്ല എങ്കിൽ നിങ്ങൾ കൃഷിയോട് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഈ ഒരു ലൈക്കിലൂടെ മാത്രമേ ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് എനിക്ക് മനസ്സിലാകുകയുള്ളൂ. അതുപോലെ കർഷകരായ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ നിർദ്ദേശങ്ങളോ നിങ്ങളിത് ചെയ്ത് പരിചയമോ നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളോ എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, മല്ലി കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിനാദ്യം വേണ്ട നമുക്ക് മല്ലിയുടെ വിത്ത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന മല്ലി നമുക്ക് ചെയ്ത് നോക്കാമെന്നേ ഉള്ളൂ, പക്ഷേ അത് അത്ര പ്രായോഗികമാണെന്ന് തോന്നുന്നില്ല. ഞാൻ പല പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ട് ഒന്നും കിളത്തില്ല. അതിനുശേഷം ഞാൻ വേറെ വിത്ത് മാർക്കറ്റിൽ നിന്ന് നമുക്ക് വിപണിയിൽ നിന്ന് വാങ്ങിക്കാവുന്ന ഒരു വിത്താണ് ഞാനിത് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം നല്ല വിത്താണ്. ഇതാണ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന മല്ലിയാണിത്. ഇത് നമ്മളെ തൊട്ട് നോക്കിയാൽ തന്നെ അറിയാം, വെറുതെ പൊങ്ങ് പോലെ നോക്കിയേ, ഒരു കിലുക്കൊക്കെ കേൾക്കാം ഇതിന്. കാരണം ഇതിനകത്തൊന്നുമില്ല, ഇത് വളരെ മൃദുവായതും ഒന്നുമില്ലാത്ത ഒരു സംഭവമാണിത്. അതേസമയം ഇത് അങ്ങനെയല്ല, ഇത് നല്ല വിത്താണ്. ഇതിന് 20 രൂപയാണ് ഈ ഒരു പാക്കറ്റിൽ നമുക്ക് കിട്ടുന്നത്. ഇതിനകത്ത് ഒത്തിരി വിത്തുണ്ട്. കാരണം കുറച്ചിട്ടാൽ മതി നമുക്ക് ആവശ്യത്തിന് നമുക്ക് മല്ലി കിട്ടും. നോക്കിയേ, ഇതാണ് നമുക്ക് ഈ പാക്കറ്റിൽ നിന്ന് ലഭിച്ച വിത്തെന്ന് പറയുന്നത്. വളരെ നല്ല വിത്താണ്. ഇതിടുന്നത് എല്ലാം കിളുക്കുന്നുണ്ട്. അപ്പോൾ ഈ വിത്തിടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിപ്പോൾ ഒരു ബോൾ രൂപത്തിലുള്ള മല്ലിയാണ്. അപ്പോൾ ഇതിനകത്ത് 2 വിത്താണ് ഈ ഒരു മല്ലിക്കകത്തുള്ളത്. അത് നമ്മളൊന്ന് പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് 2 വിത്തായിട്ട് ലഭിക്കും. അപ്പോൾ അത് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമുക്ക് കൂടുതൽ ചെടികൾ ഉണ്ടാകാനായിട്ട് നമുക്കത് സഹായിക്കും. ചപ്പാത്തി പലകയിൽ വെച്ച് ഇതൊന്ന് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ആയിട്ട് നമുക്കിത് കിട്ടും. നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. ഇത് നമ്മളൊന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് 2 ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇങ്ങനെ 2 ആയിട്ട് പൊട്ടിച്ചത് ഒന്ന് എടുത്തിരിക്കുകയാണ്. കണ്ടോ, ഇതിപ്പം എല്ലാം ഏകദേശം പൊട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു 24 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം. ഈ വെള്ളത്തിലിടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നല്ല കട്ടിയുള്ള തോടാണ്. ഇത് പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് ലയിച്ച് പൊട്ടി കിട്ടാനായിട്ട് നമ്മൾ തേയില വെള്ളത്തിലിടുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം പെട്ടെന്ന് കിളുകാനും ഇത് പെട്ടെന്ന് ഈ കട്ടിയുള്ള തോട് പെട്ടെന്ന് മാറി കിട്ടാനായിട്ട് ഈ നമ്മുടെ തേയില വെള്ളം നല്ലതാണ്. ഇപ്പം ഞാനിപ്പം തേയില വെള്ളം ഇതിനകത്ത് കുറച്ചെടുത്തിരിക്കുകയാണ്. അതാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. തേയില വെള്ളത്തിൽ നമ്മളിതിട്ട് ഒരു 24 മണിക്കൂറെങ്കിലും വെച്ചിരിക്കണം. ഇപ്പോൾ 24 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഇത് ഏകദേശം കുതിർന്ന് ഇതിന് കിളിർപ്പ് വരാനുള്ള ഒരു രീതിയിലേക്ക് ഇത് മാറും. ഞാൻ അങ്ങനെ ഇട്ട് വച്ചിരിക്കുന്ന മല്ലി ആണിത്. ഇത് നമുക്ക് ഡയറക്റ്റ് പാകാം. കണ്ടോ, ഇതിൻ്റെ അടിയിലും മേളിലും ഒക്കെ ആയിട്ട് കുറേ വിത്തുണ്ട്. അപ്പോൾ നമുക്കിത് പാകക്കിളിപ്പിക്കാം. അതുപോലെ ഇത് പാകുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ആണി വേരുള്ള, അതായത് നല്ല താഴ്ന്ന നമ്മുടെ ക്യാരറ്റിന് ഒക്കെ ഉള്ളതുപോലെ നീളത്തിലുള്ള വേരാണ് ഇതിന് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഡയറക്റ്റ് എവിടെയാണോ നമുക്ക് കിളിപ്പിക്കേണ്ടത് അവിടെ തന്നെ ഡയറക്റ്റ് പാകുകയാണ് വേണ്ടത്. അല്ലാതെ ഇത് പറിച്ച് നടാൻ പറ്റുന്ന ഒരു സാധനമല്ല. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മളത് ചെയ്യുക. പിന്നെ പറിച്ച് നടന്നവർ നടന്നുണ്ട്, പക്ഷേ എന്നാലും ഇത് മാക്സിമം എവിടെയാണോ നമുക്ക്
കിളിപ്പിക്കേണ്ട അവിടെ തന്നെ ഇത് പാകുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കിത് പാകി കിളിപ്പിക്കാം. നമ്മളിപ്പോൾ ഇതിൻ്റെ പോട്ടിംഗ് മിക്സറായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് ചാണകപ്പൊടിയും അതുപോലെ തന്നെ മണ്ണുമാണ്. ഈ രണ്ട് സാധനങ്ങൾ മിക്സ് ചെയ്താണ് നമ്മളിത് പോട്ടിംഗ് മിക്സറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നിറച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ചകിരിച്ചോറ് ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഇത് പാകി കൊടുക്കാം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് പാകി കൊടുത്താൽ മതി. പെട്ടെന്ന് നന്നായിട്ട് തന്നെ ഇത് കിളുത്ത് വരും. അതുപോലെ ഒരല്പം താമസം ഉണ്ടാവും. അപ്പോൾ ഈ താമസം നോക്കി അത് കിളുത്തില്ല എന്ന് വിചാരിക്കേണ്ട, പെട്ടെന്ന് തന്നെ കിളുത്ത് വരും. ഒരെണ്ണം പോലും പോകാതെ തന്നെ നന്നായിട്ട് കിട്ടും. അതിൻ്റെ പുറത്തേക്ക് കുറച്ചുകൂടെ ചകിരിച്ചോറിട്ട് അതൊന്ന് റെഡിയാക്കി വെക്കുകയാണ്. പിന്നെ ഇത് നനച്ചു കൊടുത്താൽ മതി. അപ്പോൾ മല്ലി നമ്മളെങ്ങനെയാണ് നടുന്നത് എന്ന് കണ്ടു. ഈ പറഞ്ഞതുപോലെ ഇതൊരല്പം താമസമാണ് കിളുത്ത് വരെ. 24 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ടതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് കിളിപ്പിക്കാവുള്ളൂ. എന്നാലേ കുറച്ചുകൂടെ പെട്ടെന്ന് കിളുത്ത് വരികയുള്ളൂ. അപ്പോൾ ഇത് താമസിക്കുന്നത് വെച്ചിട്ട് ആരും ടെൻഷൻ അടിക്കേണ്ട. വീട്ടിലെ മല്ലി ഉപയോഗിക്കേണ്ട, പുറത്തുനിന്ന് തന്നെ വാങ്ങിച്ച് ഇത് കിളിപ്പിക്കുകയും വേണം. ഇപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു മല്ലി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ധാരാളം വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ദിവസവും നമുക്ക് അല്പം പോലും വിഷം തൊടാതെ നമുക്ക് വിശ്വാസമുള്ള രീതിയിൽ നമുക്ക് ഇതിനകത്തുനിന്ന് മല്ലിയെടുക്കാൻ നോക്കിയാൽ ഇത് നന്നായിട്ട് വലുതായി വരുന്നുണ്ട്. ഞാനിത് പറിച്ച് മാറ്റിയില്ല, ഉള്ളത് അതുപോലെ തന്നെ നിർത്തിയിരിക്കുകയാണ്. നമുക്ക് ആവശ്യത്തിനെല്ലാം മല്ലി വീട്ടിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ്, ഇത്രയൊക്കെയാണുള്ളത്. അപ്പോൾ ഇത് ചെയ്ത് നോക്കിയിട്ടുള്ളവരോ അല്ലെങ്കിൽ ചെയ്തിട്ട് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളോ നിങ്ങൾ സംശയങ്ങളോ ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ തൽക്കാലം നിർത്തട്ടെ. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.